നമസ്കാരം. പരസ്യ പ്രചാരണം തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ആവേശം ടോപ്പ് ഗിയറിലാണ്. ഇടത് സ്ഥാനാർത്ഥിയുടെ വ്യാജ വീഡിയോ വിവാദം അവസാന ഘട്ടത്തിലും ആളിക്കത്തിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ ശ്രമം. വീഡിയോ വിവാദത്തിൽ അറസ്റ്റിലായ രണ്ടു പേർ സി പി എംകാരാണെന്നും ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിനടിയിൽ ക്യാമറ വെച്ച നേതാക്കളാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. കൊട്ടിക്കൊട്ടി കയറുകയാണ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ആവേശം. പരസ്യ പ്രചാരണ സമയം തീരുമുൻപ് അവസാന വോട്ടറിലേക്ക് തെരഞ്ഞെടുപ്പ് ആവേശം നിറയ്ക്കാനുള്ള ഓട്ടത്തിലാണ് മുന്നണികൾ. വികസനം പറഞ്ഞ് പ്രചാരണം തുടങ്ങിയ ഇടതുമുന്നണി അവസാന ഘട്ടത്തിലെത്തുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിലിറങ്ങിയ വീഡിയോയുടെ സഹതാപം വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. പുതുതായി കസ്റ്റഡിയിലുള്ള 3 പേർക്ക് കൂടി UDF ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ചവറയിലും പാലക്കാടും അറസ്റ്റിലായവർ സജീവ CPM പ്രവർത്തകരാണെന്ന് പറഞ്ഞ് തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ UDF. എറണാകുളത്തെ CPMലെ പഴയ ഒളിക്യാമറ വിവാദം ഓർമ്മിപ്പിച്ചാണ് മറുപടി കൊടുത്തത്. പ്രതിപക്ഷ നേതാവ് നിലവാരം കാണിക്കണമെന്നാണ് CPM നേതാക്കളുടെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ റോഡ് ഷോയാണ് അവസാന ലാപ്പിലെ BJP പ്രചാരണത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. PT തോമസിനെ സ്നേഹിക്കുന്നവർ NRadhakrishnan വോട്ട് ചെയ്യണമെന്നാണ് താരത്തിന്റെ ഏറ്റവും വലിയ അഭ്യർത്ഥന. ഇരട്ട നീതി പ്രചാരണം ശക്തമാക്കി കുന്തിരിക്കം കത്തിച്ചായിരുന്നു BJPയുടെ പ്രചാരണം ആരംഭിച്ചത്. തൃക്കാക്കരയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണവും ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നതും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ ചേർക്കാൻ UDF നൽകിയ 3000 വോട്ടർമാരുടെ അപേക്ഷ തള്ളിക്കളഞ്ഞതായി പ്രതിപക്ഷ നേതാവ് നേരത്തെ സൂചന നൽകിയിരുന്നു. ഭൂരിപക്ഷം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് മനഃപൂർവ്വം ഇത് തള്ളിയതാണ്. 6000 വോട്ടർമാരെ പുതുതായി ചേർക്കാനുള്ള അപേക്ഷയാണ് UDF നൽകിയത്. ഇതിൽ നിന്ന് 3000 വോട്ടർമാരെ ഒഴിവാക്കുകയായിരുന്നുവെന്ന് സതീശൻ ആരോപിച്ചു. BLO രേഖകൾ ഹാജരാക്കിയിട്ടും പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. ആദ്യ ലിസ്റ്റ് തയ്യാറായ ഉടൻ പരാതി നൽകിയെങ്കിലും നടപടി ഒന്നും ഉണ്ടായില്ലെന്നും സതീശൻ ആരോപിച്ചു. പാർട്ടി സമ്മേളനങ്ങളുടെ തിരക്കായതുകൊണ്ട് CPMന് കൂടുതൽ വോട്ട് ചേർക്കാനായിട്ടില്ല. ഇത് മറികടക്കാനാണ് UDFന്റെ അർഹമായ വോട്ടുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. തൃക്കാക്കരയിലെ 161 ബൂത്തിൽ കള്ളവോട്ടുണ്ടെന്ന ആരോപണവും VD സതീശൻ ഉന്നയിച്ചിരുന്നു. ഈ ബൂത്തിൽ 5 വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. പല വോട്ടർമാർക്കും അഷ്റഫ് എന്നയാളെയാണ് രക്ഷകർത്താവായി ചേർത്തിട്ടുള്ളത്. അഷ്റഫ് ദേശാഭിമാനി ഏജന്റാണ്. കള്ളവോട്ട് ചെയ്താൽ ശക്തമായ നടപടി ഉണ്ടാകും. കള്ളവോട്ട് ചെയ്യാൻ ആരും തൃക്കാക്കരയിലേക്ക് വരണ്ടെന്നും അങ്ങനെ വന്നാൽ ജയിലിലേക്ക് പോകാൻ തയ്യാറായി വരണമെന്നും VD സതീശൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്ഥലത്തില്ലാത്തതും മരിച്ചുപോയതുമായ വോട്ടർമാരുടെ പേരുകൾ കണ്ടെത്തി പോളിംഗ് ഏജന്റുമാർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ പട്ടിക പ്രീസൈഡിംഗ് ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും നൽകും. ഏതെങ്കിലും തരത്തിൽ കള്ളവോട്ടിന് ശ്രമം ഉണ്ടായാൽ അത് കണ്ടെത്താൻ UDFന് ശക്തമായ മെക്കാനിസം ഇക്കുറിയുണ്ടെന്നും സതീശൻ പറഞ്ഞിരുന്നു. Like and subscribe to channel.